ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നബൂദ് ആൽക്കെമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ആയിക്കോട്ടെ. ഒരു കിടുക്കാച്ചി വിന്താലൂൻ്റെ റെസിപ്പി കേട്ടോ. ഇത് നമുക്ക് ആട്ടിറച്ചി വെച്ചുണ്ടാക്കാം, പോത്തിറച്ചി വെച്ചുണ്ടാക്കാം, പോർക്ക് വെച്ചുണ്ടാക്കാം, അതുപോലെ തന്നെ ചിക്കൻ വെച്ചും ഉണ്ടാക്കാം. ഏത് വെച്ച് വേണേൽ ഉണ്ടാക്കാൻ പറ്റും. കിടിലോസ്കി ഐറ്റം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടുക്കാച്ചി വിന്താലൂൻ്റെ റെസിപ്പി ഇതേ മണത്ത് നോക്കുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല, ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. അപ്പോൾ ആദ്യം തന്നെ ഇതേ ആട്ടിറച്ചി എടുത്ത് നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഇടുക. ഒരു നല്ലവണ്ണം വെള്ളം ഒഴിച്ച് അഞ്ചാറ് പ്രാവശ്യം കഴുകിക്കോട്ടെ. കാരണം ഇതിലൊരു ഉളുമ്പ് ജോയ, ഉളുമ്പ് സ്മെല്ലും ഒക്കെ ഉണ്ട്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയില്ല ആകെ ഒരു കലൂലാപ്പാവും. അപ്പോൾ ഇത് നല്ലവണ്ണം അഞ്ചാറ് പ്രാവശ്യം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക. പിന്നെ ഇച്ചിരി പാലൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കുക. ഈ ഉളുമ്പ് ചുവയും ഉളുമ്പ് മണമൊക്കെ മാറിക്കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ. ഏതായാലും ദേ ഇതുപോലെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിച്ച ശേഷം ദേ ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളിയിൽ ചൂടായി വരുമ്പോഴേക്ക് ദേ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് മൂത്ത് നല്ല രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്ക് ദേ ഒരു ഇച്ചിരി കുരുമുളക് എടുത്തൊരു വാരി ഇങ്ങ് വിതറുക എൻ്റെ ചങ്ങാതിമാരെ. ആ കുരുമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ദേ പട്ട ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ദേ ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു വന്ന് വരുമ്പോഴേക്ക് ദേ അതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കുക. മല്ലി ഇട്ട ശേഷം ജീരകം ഇട്ട് കൊടുക്കുക. ഈ വക സാധനം എല്ലാം ഇട്ട ശേഷം ഇതിലേക്ക് ലൈറ്റായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്യാന്ന് കരിഞ്ഞു പോകല്ലേ, നല്ല ചെറു ചൂടിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് മുളകിട്ട് കൊടുക്കുക. ശേഷം ദേ കാശ്മീരി ചില്ലി എടുത്ത് ഒരു മറി. ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നീളത്തിലെടുത്ത് ദേ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇട്ട ശേഷം ഇവനെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് കലക്കി അങ്ങ് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകല്ലേ, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നല്ല ചൂടിലിട്ടെങ്കിൽ മൂപ്പിക്കുക. ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് ലാസ്റ്റ് ഇടാൻ കാരണം കടുക് പൊട്ടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കടുക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. കടുകിട്ട ശേഷം ഒന്ന് മൂത്ത് ലെവലായി വരുമ്പോഴേക്ക് ദേ സവോള ഇട്ട് കൊടുക്കുക. സവോള ഇതേ ഇതുപോലെ ഇതിലിട്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ച് ഒന്നും നോക്കണ്ട കേട്ടോ. ദേ ഇതുപോലെ ഇവനെല്ലാം ഒന്ന് മൂത്ത് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ദേ ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇവനെങ്ങ് നല്ല സ്റ്റൈലായിട്ട് സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക. ശേഷം അടുത്ത കലാപരിപാടിയാണ് ലേശം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. കണ്ടോ, എന്നിട്ട് അടുത്ത ഉരുളി എടുക്കുക. ഉരുളിയിലേക്ക് ആട്ടിറച്ചി കഴുകി വെച്ചിരിക്കുന്ന ഒരു മറി മറിക്കുക. ശേഷം നമ്മുടെ ഗ്രേവി എടുത്തൊരു മറി മറിക്കുക. എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുന്ന കലാപരിപാടിയാണ്. എന്നിട്ട് ആ പാത്രം കൂടെ ഒന്ന് കഴുകി ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു വെക്കുക, ആ ഗ്രേവിയുടെ. എന്നിട്ട് ഇവനെ ഇതുപോലെ അങ്ങ് ആ ആട്ടിറച്ചിയിലേക്ക് ആ ഗ്രേവി നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ മസാല കേട്ടോ. ഈ മസാല നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഉപ്പിടാൻ മറക്കല്ല്, ഉപ്പും കൂടെ ആവശ്യത്തിന് വാരി വിതറിയ ശേഷം നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സംഭവം നല്ല കിടിലോസ്കി ചട്നി മാറിയിരിക്കും. അതുപോലത്തെ ഒരു സാധനമാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതേ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ വെക്കാമെങ്കിൽ അത്രയും നല്ല മട്ടനായാലും ചിക്കനായാലും ബീഫായാലും ഏതായാലും സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ആ മസാലയൊക്കെ നകത്ത് നിന്ന് പിടിച്ച് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി കിടിലോസ്കി ആയിട്ടായി കിട്ടും. എന്ന ശേഷം ദേ ഇതുപോലെ തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ചിട്ട് ഇവനങ്ങ് വേവാൻ വെക്കുക. ഇവനൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇവനെ ഒന്ന് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. ആ തിളയ്ക്കുമ്പോൾ തന്നെ എൻ്റെ സ്മെല്ലാണ് എൻ്റെ ചങ്ങാതി. ഓ, ഒരു രക്ഷയില്ല കേട്ടോ, കൊതി വന്നിട്ട് രക്ഷയില്ല. നിങ്ങൾക്ക് കൊതി വരും, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി. പിന്നെ എൻ്റെ കാര്യം പറയണോ, ഉണ്ടാക്കുന്ന എൻ്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ. ഏതായാലും ഇത് അടച്ച് മൂടി വെക്കുക. അടച്ച് മൂടി വെക്കുന്നതിന് ശേഷം ഇത് വേവുന്നവരെ മൂടി വെക്കണം. എന്നിട്ട് ഏകദേശം ഒരു 90% റെഡി ആയെന്നറിയുമ്പോഴേക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി 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 ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി ഒരു വിന്താലു രൂപത്തിൽ ഭാഗത്തിലാക്കിയെടുക്കണം. ഒരു കിടുക്കാച്ചി ഐറ്റം ആയി മാറും കേട്ടോ. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. അയലൊക്കെക്കാർ മൊത്തം നിങ്ങളുടെ വീട്ടിലെത്തും, ഒന്നും നോക്കണ്ട. വിരുന്നുകാർ മൊത്തം നിങ്ങളുടെ വീട്ടിലായിരിക്കും. എന്നിട്ട് ഇവനൊന്ന് ഈ വിന്താലു രൂപത്തിലായി വരുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇങ്ങിട്ട് കൊടുക്കുക. എൻ്റെ ചങ്ങാതി ഇതും കൂടെ ഇട്ട ശേഷം അവനങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴേക്ക് വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിങ്ങളുടെ വായിലും ഉണ്ടാവും, എൻ്റെ വായിലും ഉണ്ടാവും, ഒന്നും നോക്കാനില്ല. എന്നെ ആയാലും നിങ്ങളെ ഇത് കാണിച്ചാൽ കൊതിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. സംഭവം എന്താ, കിടില്ല സാധനം, ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ബീഫോ അല്ലെങ്കിൽ പോർക്ക് ഏതെങ്കിലും മേടിച്ചത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കല്ല. തകർത്ത്